പാലത്തായി കേസിൽ സിപിഎമ്മിന്റെ മൗനം ദുരൂഹം. സിപിഎമ്മും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന കണ്ണൂർ പാനൂർ മേഖലയിൽ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഉതകുന്ന ഒരു കേസാണ് പാലത്തായി പീഡന കേസ്. കോടതി ഇടപെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ ഇതിനകം രണ്ടു വട്ടം മാറ്റി. എന്നിട്ടും പാലത്തായി പീഡന കേസ് പുഹമറയിൽ തന്നെ നിൽക്കുകയാണ്. പ്രതി ബിജെപി നേതാവായ അധ്യാപകനെ സംരക്ഷിക്കുന്നത് സർക്കാർ തന്നെയാണെന്ന തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു. ബിജെപിയുടെയും അധ്യാപക സംഘടനയുടെയും നേതാവായ പത്മരാജൻ പ്രതിയായ ബാലിക പീഡന കേസിൽ പ്രതിയെ രക്ഷിക്കാൻ സിപിഎം ആണ് രംഗത്തിറങ്ങുന്നതെന്ന സമര രംഗത്ത് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നു. എന്നാൽ പാലത്തായി പീഡന കേസ് അട്ടിമറിക്കാൻ എസ്ഡിപിഐ ശ്രമിച്ചെന്നാണ് കണ്ണൂരിലെ സിപിഎം പറയുന്നത്. പരാതിക്ക് ശേഷം രാജനെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു. ജനകീയ പ്രതിഷേധം ശക്തമായപ്പോഴാണ് അറസ്റ്റ് നടന്നത്. പ്രതിക്കെതിരെയുള്ള പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാർച്ച് 17-നാണ് ലൈംഗിക അതിക്രമം നേരിട്ട പെൺകുട്ടിയുടെ കുടുംബം പാനൂർ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ തൊട്ടടുത്ത് തന്നെ പ്രതി ഉണ്ടായിട്ടും ഒരു മാസം കഴിഞ്ഞാണ് ഇയാളെ പിടികൂടിയത്. മുഖ്യമന്ത്രിയുടെയും ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും നാട്ടിൽ പ്രതിയെ പിടികൂടാത്തത് വലിയ പ്രതിഷേധങ്ങൾ ക്കിടയായിരുന്നു. സ്കൂളിൽ പോകാൻ കുട്ടി തുടർച്ചയായി വിമുഖത കാണിച്ചതോടെയാണ് ബന്ധുക്കൾ അധ്യാപകന്റെ പീഡനം അറിയുന്നത്. കുട്ടി തന്നെ അധ്യാപകന്റെ ക്രൂരത പറഞ്ഞതോടെ ബന്ധുക്കൾ ഉടൻ തന്നെ ചൈൽഡ് ലൈനിലും പോലീസിലും പരാതി നൽകി. സ്കൂളിൽ വന്നാൽ പ്രതിയായ അധ്യാപകന്റെ ക്ലാസ്സിലിരിക്കാൻ പോലും ഇരയായ പെൺകുട്ടിക്ക് പേടിയായിരുന്നുവെന്നാണ് സഹപാഠികൾ പോലും വെളിപ്പെടുത്തിയത്. തുടർന്ന് കുട്ടിയുടെ മാനസിക നിലയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് 10 വയസ്സുകാരിയെ കോഴിക്കോട് കൊണ്ടുപോയി മനഃശാസ്ത്ര വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ചു. പത്മരാജനെ പിടികൂടുന്നതിൽ പോലീസ് കാണിക്കുന്ന അലംഭാവം ചൂണ്ടിക്കാണിച്ച് കോവിഡ് കാലത്തും പ്രതിഷേധങ്ങൾ സജീവമായിരുന്നു. തുടർന്ന് ഒരു ഘട്ടത്തിൽ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ പ്രതികരിച്ച് ആദ്യമായി രംഗത്ത് വന്നു. പാലത്തായി പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉന്നതതലത്തിൽ അന്വേഷിക്കണമെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയത്. പോലീസിന്റെ വീഴ്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമണത്തിൽ പോക്സോ നിയമപ്രകാരമാണ് കേസെടുക്കുക. അതിന് ഇരയുടെ മൊഴി മാത്രം മതി. പ്രതിയെ അറസ്റ്റ് ചെയ്യാനെങ്കിലും സാഹചര്യ തെളിവും വൈദ്യപരിശോധനാ ഫലവും പ്രതിയുടെ മൊബൈൽ കോൾ ലിസ്റ്റും ലഭിച്ചിട്ടും അറസ്റ്റ് വൈകുന്നതോടെയാണ് സർക്കാരും സിപിഎമ്മും പ്രതിക്കൂട്ടിലായത്. ജനരോക്ഷം ശക്തമായതോടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചു. തലശ്ശേരി DYSP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 11 സംഘമാണ് പോക്സോ കേസ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയും ചെയ്തു. ബിജെപിക്കാർ ഏർപ്പെടുത്തിയ സംരക്ഷണ വലയം ഭേദിച്ചാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതിന്റെ 90-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള IG ശ്രീജിത്ത് കേസ് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് വിവാദം സൃഷ്ടിച്ചിരുന്നു. ഭാഗികമായി മാത്രം കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിശദ വിവരങ്ങൾ പ്രതിക്ക് സഹായകരമായ വിധത്തിലാണ് പുറത്തുവിട്ടത്. 11 വയസ്സുകാരി കുട്ടിക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ടെന്നും ഭാവനയിൽ നിന്ന് കാര്യങ്ങൾ മെനയുന്ന സ്വഭാവം ഉള്ളവളാണെന്നുമുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. പീഡനക്കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ IG ശ്രീജിത്ത് ശ്രമിച്ചുവെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. IG ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ ക്യാമ്പയിനും നടന്നിരുന്നു. എന്നാൽ ശ്രീജിത്തിനെ നിലനിർത്തി 2 വനിതാ IPS ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതേസമയം പൗരത്വ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും സജീവമായി രംഗത്തിറങ്ങിയതാണ് അധ്യാപകനെതിരെ മുസ്ലിം മതസംഘടനകളുടെ ശത്രുതയ്ക്കിടയാക്കിയതെന്ന് BJP ആരോപിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവിരുദ്ധ സമരത്തിന്റെ കേന്ദ്രമായ ഈ പ്രദേശത്തെ പ്രസ്തുത സ്കൂളിൽ നിന്നും കുട്ടികളെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തിറക്കാൻ ചില മതസംഘടനകൾ നടത്തിയ ശ്രമത്തെ BJP പ്രവർത്തകൻ എന്ന നിലയിൽ അധ്യാപകൻ എതിർത്തിരുന്നു. ഈ സ്കൂളിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. അതിനാൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിനോട് മുസ്ലിം ലീഗും SDPIയും ചേർന്ന് ഈ അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ സ്കൂളിൽ നിന്നും പിൻവലിക്കുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഈ ആവശ്യം സ്കൂൾ മാനേജ്മെന്റ് തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷം അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിന് നടത്തിയ ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നുമാണ് BJP പറയുന്നത്.